കട്ടപ്പന കാഞ്ചാറിലെ കൊലപാതകത്തിന്റെ ചുരുളഴിയുമ്പോൾ തെളിയുന്നത് ഗാർഹിക പീഡനത്തിന്റെ പരമ്പര കൂടിയാണ്. സ്ഥിരം മദ്യപിച്ചെത്തി അനുമോളെ ബിജേഷ് ക്രൂരമായി മർദ്ദിച്ചിരുന്നു. സ്കൂൾ കുട്ടികൾ നൽകിയ ഫീസ് എടുത്ത ബിജേഷിനോട് അനുമോൾ തിരികെ ചോദിച്ചത് കൊലപാതകത്തിനിടയാക്കി. പിന്നീട് കൈഞ്ഞറമ്പ് മുറിച്ച് ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാനും ശ്രമിച്ചു. കട്ടിലിനടിയിൽ മൃതദേഹം ഒളിപ്പിച്ച ശേഷം ഭാര്യയെ കാണാനില്ലെന്ന് പരാതി നൽകിയാണ് ബിജേഷ് തമിഴ്നാട്ടിലേക്ക് മുങ്ങിയത്. തെളിവെടുപ്പിന് വീട്ടിലെത്തിച്ചപ്പോൾ യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് അപ്രതി കൃത്യം വിവരിച്ചത്. ഭാര്യയോട് തോന്നിയ വൈരാഗ്യവും സാമ്പത്തിക പ്രശ്നങ്ങളുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. വിജേഷ് മദ്യപിച്ച് സ്ഥിരമായി ഉപദ്രവിച്ചിരുന്നതിനാൽ അനുമോൾ വനിതാ സെല്ലിൽ പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ 17 രാത്രി 9:30 സംഭവം. സ്കൂളിൽ അടയ്ക്കാനുള്ള പണം അനുമോൾ തിരികെ ചോദിച്ചതോടെയാണ് വഴക്കാരംഭിച്ചത്. തുടർന്ന് അനുമോളെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി. തൊട്ടടുത്ത ദിവസം മാതാപിതാക്കളോട് ഭാര്യ ഒളിച്ചോടിയതായി ധരിപ്പിച്ചു. അനുമോളുടെ അച്ഛനോടും അമ്മയോടുമൊപ്പം കട്ടപ്പന പോലീസ് സ്റ്റേഷനെത്തി ഭാര്യയെ കാണാനില്ലെന്ന പരാതിയെ നൽകി. ഷാള് രണ്ടു ചുറ്റ ഇട്ട് ഉരുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. ബോഡി അടുത്ത റൂമിലേക്ക് വലിച്ചുകൊണ്ടുപോയി അവിടെ കട്ടിലിൽ കിടത്തിയതിനു ശേഷം ഇടത് കയ്യിൽ കൈത്തണ്ടയിൽ മുറിവുണ്ടാക്കാൻ ശ്രമിച്ചു. മുറി ബ്ലേഡ് കൊണ്ട് മുറി ചെറുതായിട്ട് മുറിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് ഈ ആള് മരിച്ചെന്നറിഞ്ഞ് ബോഡി കമ്പ്ലിക്കുള്ളിൽ പൊതിഞ്ഞ് കട്ടിലിനടിയിലേക്ക് കാലുകൊണ്ട് തള്ളി കയറ്റി വെച്ചിട്ട് ഇയാളുടെ ഭർത്താവിന്റെ അമ്മയെ വിളിച്ച് അനുമോളാരുടെ കൂടെ പോകാൻ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വാർത്തകൾ കൊടുത്തു. 21 അനുമോളുടെ മൃതദേഹം വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. ഈ ദിവസങ്ങളിലെല്ലാം വിജേഷ് വീട്ടിൽ തന്നെ കഴിഞ്ഞു. ദുർഗന്ധം പുറത്തു വരാതിരിക്കാൻ സാമ്പ്രാണി തിരി കത്തിച്ചു. അനുമോളുടെ സ്വർണം ലബക്കടയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച് കിട്ടിയ 10,000 രൂപയും മൊബൈൽ വിറ്റ് കിട്ടിയ പണവുമായാണ് വിജേഷ് തമിഴ്നാട്ടിലേക്ക് കടന്നത്. സ്വന്തം മൊബൈൽ കുമളിക്ക് സമീപം അട്ടപ്പള്ളത്ത് ഉപേക്ഷിച്ചു. തമിഴ്നാട്ടിലെ വിവിധ മേഖലകളിൽ ദിവസങ്ങളോളം കറങ്ങി. വിജേഷ് തിരുച്ചിയിലുള്ളതായി സൂചന ലഭിച്ച പോലീസ് അവിടെ എത്തി അന്വേഷണം നടത്തിയിരുന്നു. തുടർന്ന് പ്രതി കഴിഞ്ഞ ദിവസം കുമളിയിലെത്തുകയും പോലീസ് പിടികൂടുകയുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 6 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.